നമസ്കാരം. ധനി മീഡിയയിലേക്ക് സ്വാഗതം. വാസ്തുവിനെ സംബന്ധിക്കുന്ന ഒരു ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പം ആൾക്കാര് വാസ്തുവിന്റെ എന്താ ഇടാത്തെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ കണ്ടന്റ് ഇടണം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഓരോ കണ്ടന്റ് ഇടുന്നതിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കൊരു ഷൂട്ട് ചെയ്യാനുള്ള ഒരു സമയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും വാസ്തു ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നു, ഒരുപാട് വാസ്തുവിന് ഒരുപാട് പാളിച്ചകൾ പറ്റുന്നു. വാസ്തു വിദഗ്ധരെന്ന് പറഞ്ഞ് വാസ്തുവിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളെ വീട് ഇടിച്ചു പൊളിച്ച്, ഗൃഹങ്ങൾ ഇടിച്ചു പൊളിക്കുകയും ഇത്രയും പൈസ മുടക്കി നിർമ്മിച്ച ആ ഒരു ഗൃഹം ഇടിച്ചു പൊളിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്തു വെച്ച് കുറേയധികം ദോഷങ്ങൾ വരുത്തി തീർക്കുന്നുണ്ട്. വലിയ പ്രഗത്ഭരായ ആൾക്കാർ പോലും വന്ന് തെറ്റായ കാര്യങ്ങൾ ചെയ്ത് വെച്ച് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലും അത് വലിയ വലിയ പേര് കേട്ട വാസ്തു വിദഗ്ധരുടെ പേരാണ് അവർ പറയുന്നത്. അവരിങ്ങനെ പറയും, പക്ഷെ അവരെങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പലയിടത്തും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വാസ്തു വിദഗ്ധർ എത്ര കാര്യങ്ങൾ ആരായാലും എത്ര വലിയ വിദഗ്ധനായാലും ചെയ്തു വെച്ചാലും പണിയുന്ന കോൺട്രാക്ടറും പണിയുന്ന മേശരിമാരും മേസൺസും ഒക്കെ വിചാരിച്ചാൽ അത് മാറ്റാൻ സാധിക്കും. ഒരു വീട്ടിൽ ഗൃഹപരിശോധനയ്ക്കായിട്ട് പോയപ്പോൾ കൊല്ലത്ത് അവിടുത്തെ ഒരു പ്രഗത്ഭനായ വാസ്തു വിദഗ്ധനാണ് നോക്കിയതെന്ന് പറഞ്ഞ് ആ വീടിൻ്റെ യോനി തെറ്റാണ്, ചുറ്റു തെറ്റാണ്, ആയാതി ഷഡ് വർഗങ്ങൾ തെറ്റാണ്, പഞ്ചഭൂതത്വങ്ങൾ അധിഷ്ഠിതമായിട്ടല്ല അതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്, ദർശനം പോലും അങ്ങനെയുള്ള കുഴപ്പങ്ങളാണ്, ഉത്തമമായ കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മുറികളുടെ സ്ഥാനങ്ങൾ തെറ്റാണ്, മുറികളുടെ അളവുകൾ തെറ്റാണ്, അടുക്കളയുടെ സ്ഥാനം തെറ്റാണ്, കിണറിൻ്റെ സ്ഥാനം തെറ്റാണ്, ഇതൊക്കെ കണ്ടു. പ്രഗത്ഭനായ വാസ്തു വിദഗ്ധനാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ശ്രദ്ധ അയാൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ കൂടെ വന്ന ഞങ്ങളോട് വന്ന ഒരു ഓട്ടോ ചേട്ടൻ പറഞ്ഞത് ഇതെന്നെ വാസ്തു അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആ ഏരിയയിലൊക്കെ അദ്ദേഹമാണ് വാസ്തു ചെയ്തത്. ഇപ്പം ഒരിക്കലും നിങ്ങൾ അറിയാതെ തെറ്റായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക. ഏഴ് തലമുറകളോളം നിങ്ങളെ കുടുംബത്തിൽ ദോഷങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ് തെറ്റായ രീതിയിൽ വാസ്തു പറഞ്ഞു കൊടുത്താൽ. ആരായാലും, ഞാനായാലും നിങ്ങളായാലും വാസ്തു ഒരാൾക്ക് തെറ്റായ രീതിയിൽ ചെയ്തു കൊടുത്താൽ ഏഴ് തലമുറയോളം അതിന്റെ ശാപദോഷങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാവും. സ്തപതിക്കാണ് ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണമാണെങ്കിൽ ക്ഷേത്രവും ദേവനും സ്തപതിയും തമ്മിലാണ് എഗ്രിമെന്റ്. അവിടെ ക്ലയന്റ് ദേവനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണി കിട്ടും. എന്നാൽ ഗൃഹത്തിൽ ഗൃഹനാഥനും സ്തപതിയുമായിട്ടാണ് എഗ്രിമെന്റ്. അപ്പൊ ആ സമയത്ത് പിന്നീട് തലമുറകൾ കഴിഞ്ഞ്, അതായത് നമ്മുടെ തലമുറകൾ കഴിഞ്ഞ് അതിനുശേഷമുള്ള ഏഴ് തലമുറകൾക്കായിരിക്കും ദോഷം വരിക എന്നുള്ള കാര്യം പ്രത്യേകം ചിന്തിക്കാം. പലപ്പോഴും അങ്ങനെ തെറ്റായ വാസ്തു ചെയ്തു കൊടുക്കുന്നത്, വാസ്തു അറിയാമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കുക. പിന്നെ വാസ്തുവിനുള്ള വലിയൊരു ദോഷം എന്ന് പറഞ്ഞാൽ, പൊതുവെ വാസ്തു വിദഗ്ധരെക്കാൾ ഉപരി പൊതുജനങ്ങളെ വരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ദോഷം കൂടുതലും പറയുക. അതിങ്ങനല്ലോ, ഇത് ഇങ്ങനല്ലോ, എൻ്റെ വീട്ടിൽ അങ്ങനെയാണല്ലോ ചെയ്തത്, എൻ്റെ വീട്ടിലെ വാസ്തു വിദഗ്ധൻ ഇങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഒരു സ്ഥലത്തെ ആ വീടിൻ്റെ കിടപ്പ്, സ്ഥലത്തിൻ്റെ കിടപ്പ്, സ്ഥലത്തിൻ്റെ ചരിവ്, അതിൻ്റെ സൂര്യൻ്റെ സ്ഥാനം, അതേപോലെയുള്ള ഈ പറഞ്ഞ വാസ്തുമണ്ഡലത്തിൻ്റെ സ്ഥാനം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കി ഒരുപാട് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തു കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഈശാന കോണിൽ അടുക്കള വന്നു, അതുകൊണ്ട് അയൽവക്കാരൻ്റെ വീട്ടിൽ ഈശാന കോണിൽ അടുക്കള വരണം നിർബന്ധം പിടിക്കരുത്. കാരണം നിങ്ങളുടെ വീട്ടിലെ ദോഷം മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ഥാനം കണ്ടുകൊണ്ട് മറ്റുള്ളവർ വീട്ടിൽ ഞാൻ ദയവായിട്ട് അഭിപ്രായം പറയാതിരിക്കുക. അറിയാമെങ്കിൽ പറയുക, അറിയാത്ത കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പരത്താതിരിക്കുക. ഞാൻ പലയിടത്തും ചെന്നപ്പം പറഞ്ഞു, എന്നോട് ഒരാൾ പറഞ്ഞു ഇത് ദോഷമാണ്, അത് കുഴപ്പമുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചാൽ ആരാണ് പറഞ്ഞത്? ഇന്ന വീട്ടിലെ ഇന്ന അറിഞ്ഞു. ഞാൻ വാസ്തുവിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ പുള്ളിയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ദോഷമല്ലേ എന്ന് ചോദിച്ചു. ഇപ്പം തുളസിത്തറ എല്ലായിടത്തും പണിയുന്നു, തുളസിത്തറ പണിയുന്നതിൻ്റെ കുറേ ദോഷങ്ങളൊക്കെ ഉണ്ട്, പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വാസ്തുവിലുണ്ട്. ഇപ്പം പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ശ്വാനാലയം, പട്ടിക്കൂട്. എല്ലാ വീട്ടിലും, മിക്ക വീട്ടിലും അലങ്കാരത്തിന് വേണ്ടിയും കാവലിന് വേണ്ടിയും ഒക്കെ പട്ടികളെ വളർത്താറുണ്ട്, അല്ലെങ്കിൽ ശ്വാനനെ വളർത്താൻ നായ്ക്കൂട് പണിയാറുണ്ട്. നിങ്ങൾ ഏറ്റവും നല്ലത് നായ്ക്കൂട് പണിയാവുന്ന റെഡിമെയ്ഡ് കൂടുകൾ, ഇരുമ്പിൻ്റെയും മറ്റു കൂടുകളോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാസ്തു ശരിയല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ സ്ഥാനം മാറ്റിവെക്കാൻ സാധിക്കും. ശ്വാനാലയത്തിലെ വാസ്തുശാസ്ത്രത്തിലെ അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര നിയമപ്രകാരം സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശ്വാനാലയത്തിന് അല്ലെങ്കിൽ ഈ നായയുടെ കൂടിന് ശരിക്കും തെക്ക് ഭാഗത്തൊക്കെ സ്ഥാനമുണ്ടെങ്കിലും വീടിൻ്റെ ദർശനം അനുസരിച്ചിട്ട് ശരിക്കും മുൻഭാഗത്താണ് നായ വരേണ്ടത്. ദ്വാരപാലകൻ എന്നാണ് ശ്വാനൻ്റെ പറയുന്നത്. ദ്വാരപാലകൻ ആയുടെ കാവൽക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് കാണാൻ ശ്വാനന് ശരിക്കും സ്ഥാനം കൊടുക്കേണ്ടത് മുൻഭാഗത്ത്, വീടിൻ്റെ മുൻഭാഗത്ത് ഗേറ്റിനോട് ചേർന്ന് ഗേറ്റിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും പെട്ടെന്ന് നായക്ക് കയറി വരുന്ന ആൾക്കാരെ കാണാവുന്ന രീതിയിൽ ശ്വാനാലയം പണിയാം. ശ്വാനാലയം ഗേറ്റിനോട് ചേർന്നോ മറ്റു പണിയുമ്പോൾ അല്ലെങ്കിൽ നിർമ്മിക്കുമ്പോൾ പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്,
അപ്പൊ അതിനൊരു ഉദാഹരണം പറയാം. ശ്വാനാലയം നിങ്ങൾ കോമ്പൗണ്ട് വാളിനോട് ചേർത്തായിരിക്കും മിക്കവാറും ആൾക്കാർ നിർമ്മിക്കുക. മതിലിനോട് ചുറ്റു മതിലിനോട് ചേർത്ത് ശ്വാനാലയം നിർമ്മിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അത് രണ്ട് കാര്യങ്ങളാണ്, അവർക്ക് ലാഭമുണ്ട്, ഒരു ഭിത്തി ലാഭമുണ്ട്, രണ്ടാമത് അവിടെ നിർമ്മിക്കാൻ എളുപ്പമുണ്ട്, ചുറ്റുമതിൽ നമ്മൾ പണിയുന്നുണ്ട്. പക്ഷെ ഏറ്റവും തെറ്റായ കാര്യമാണ് ചുറ്റുമതിൽ ഒരിക്കലും ശ്വാനാലയമോ തൊഴുത്തോ കിളിക്കൂടോ പക്ഷിക്കൂടോ അങ്ങനെയുള്ള കോഴിക്കൂടോ ഒരു സാധനങ്ങളും കൊടുക്കരുത്. ഇതിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിലൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അതിന് പിശാച വീതി എന്ന വീതികളെ, ശരി, ചെറിയ പുരയിടത്തെ അല്ലെങ്കിൽ ചെറിയ വസ്തുവിനെ നമ്മൾ നാലായിട്ട് ഭാഗിക്കുമ്പോഴേ ബ്രഹ്മവീതി, ദേവവീതി, മനുഷ്യവീതി, പിശാച വീതി, അങ്ങനെ നാല് വീതികളാക്കിയാണ് മാറ്റുക. അന്നത്തെ പിശാച വീതിയിലായിരിക്കും മിക്കവാറും കോമ്പൗണ്ട് വാളുകൾ. ചെറിയ വസ്തു പോകുമ്പോൾ ഏറ്റവും ഔട്ടർ ലൈനിലാണ് കോമ്പൗണ്ട് വാളുകളൊക്കെ വരിക. ഈ കോമ്പൗണ്ട് വാൾ വന്നു കഴിയുമ്പോൾ അതിൽ കൊണ്ട് ശ്വാനാലയം അല്ലെങ്കിൽ പട്ടിക്കൂട് അല്ലെങ്കിൽ നായ്ക്കൂട് നിങ്ങൾ നിർമ്മിച്ചാലേ പിശാച വീതി ഒരു നിർമ്മാണങ്ങളും പാടില്ല എന്ന് പറയുക. അപ്പം അങ്ങനെ നിർമ്മിക്കുന്ന നിങ്ങളുടെ ശ്വാനാലയം ഉണ്ടെങ്കിൽ, അതായത് മതിലിനോട് ചേർത്ത് ഒരു ഭിത്തി മതിലായിട്ട് വെച്ചിട്ട് ശ്വാനാലയം പണി, അങ്ങനെ പണിയുന്നത് അതിനകത്ത് നായ്ക്കൾക്ക് തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സ്കിൻ അലർജികൾ, പൊട്ടി കുലിക്കുക, അതിൻ്റെ രോമങ്ങളെല്ലാം പൊഴിഞ്ഞു പോയിട്ട് ചുവന്ന് കിടക്കുക, അതൊരിക്കലും മാറില്ല. എത്ര മരുന്ന് ചെയ്താലും മാറൂല. കാരണം ഈ പിശാച വീതിയിലെ ഫലമാണത്. രണ്ടാമത് രാത്രി കാലങ്ങളിലോ പകലോ എന്നില്ല, നായ്ക്കൾ ഊരിയിട്ടുകൊണ്ടിരിക്കുക. ഒരു ആ ചില വീട്ടിൽ നിന്ന് നായ്ക്കളെ കൊണ്ട് ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട് ഈ ഊരിയിടുന്ന കാരണം. ചുമ്മാ കുരയ്ക്കുകയും ശബ്ദം ഉണ്ടാക്കുകയും ഊരിയിടുകയും ചെയ്തുകൊണ്ടിരിക്കും. ആളെ കണ്ടാലും കണ്ടില്ലെങ്കിലും ചുമ്മാ അത് ഊരിയിട്ടുണ്ട്. കാരണം ഇവിടെ നെഗറ്റീവ് എനർജിയെ കണ്ടാണ്, പ്രകൃതത്തെ കണ്ടാണെന്ന് പറഞ്ഞ് കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിടും. ഈ ശ്വാനാലയത്തിലേക്ക് അല്ല വിശാജീവിതത്തിലുള്ള ശ്വാനാലയത്തിലുള്ള നെഗറ്റീവ് എനർജിയാണത്. പിന്നീട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ശ്വാനനെ നമ്മൾ അഴിച്ചുവിട്ട് അല്ലെങ്കിൽ നായയെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഈ കൂട്ടിലേക്ക് കയറാൻ മടി കാണിക്കും. എത്ര കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊരു ത്വര അതിനുണ്ടാവും, പോയാൽ പിന്നെ തിരിച്ച് കയറില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചില സ്ഥലങ്ങളിലെ ശ്വാനന് മരണം വരെ സംഭവിക്കാറുണ്ട്. ഈ പിശാചുവീതിയിൽ ഇരിക്കുന്ന ശ്വാനന് മരണം, തളർന്നു കിടക്കുന്ന അവസ്ഥ, ഡിസ്റ്റംബർ പോലെയുള്ള രോഗങ്ങൾ, തളർവാദം പോലെയുള്ള രോഗങ്ങൾ, തളർന്നു കിടന്ന് മരിക്കുക, പെട്ടെന്ന് നായ മരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഈ പറയുന്ന കോമ്പൗണ്ട് വാളിൽ നായ്ക്കൂട് പണിയുമ്പോഴാണ്. കോമ്പൗണ്ട് വാൾ ഒരിക്കലും നിങ്ങൾ നായ്ക്കൂട് പണിയാതിരിക്കുക. കാരണം കോമ്പൗണ്ട് വാളിൽ പണിത നായ്ക്കൂട്ടിലെല്ലാം ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ഈ നായ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും, ഒരിട്ടുകൊണ്ടിരിക്കും, അസുഖങ്ങളുണ്ടാവും. നായ്ക്ക് ഈ പറയുന്ന കുറേയധികം അസുഖങ്ങൾ, സ്കിന്ന് മാത്രമല്ല, കുറേയധികം അസുഖങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങളൊക്കെ ഉണ്ടാവും, മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലൊക്കെ ഉണ്ടാവും. ഈ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെയാണ് നായ്ക്കൂട്ടിൽ. പിന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പ്രശസ്ത സിനിമാറിൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം വാസ്തു പരിശോധിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പിശാച വീതിയിലല്ല ഇരിക്കുന്ന സ്ഥാനത്താണ് നായ്ക്കൂട്ടിരിക്കുന്നതെങ്കിൽ അവിടെ നായ വാഴുന്നില്ല. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ വരുത്തുപോക്ക് എന്ന് പറയുന്ന ഒരു സാധനം പലരും തെറ്റിദ്ധരിച്ച് പറഞ്ഞു വെക്കുന്ന വരുത്തുപോക്ക്. ശരിക്കും വരുത്തുപോക്ക് അല്ലെങ്കിൽ തേരോട്ടം, ഇതേപോലെ ദേവതര സഞ്ചാരപാതകളിൽ അവർ അതിനൊരു അടയാളം ഇട്ടിട്ടേ പോകത്തുള്ളൂ. ഈ വരുത്തുപോക്ക് ഉണ്ടെങ്കിൽ അതിന് അടയാളം ഉണ്ടാവും. ഈ അടയാളമുള്ള സ്ഥലത്തിന് തൊട്ട് താഴെ നായ്ക്കൂട്, തൊഴുത്ത്, പശുക്കൂടൊക്കെ, പണ്ട് പറയും പശുവിനെ അടിച്ചിടുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വരുത്തുപോക്ക് ഉള്ളതിന് തൊട്ട് താഴെ ശ്വാനാലയം നിർമ്മിച്ചാലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ശ്വാനാലയം നിർമ്മിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്വാനന്റെ സ്ഥാനം ഈ പറയുന്ന തെക്കാണെങ്കിൽ മുൻഭാഗത്ത് റെഡിമെയ്ഡ് കൂടുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി സ്ഥാപിക്കാം. വാസ്തുപരമായിട്ട് ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്ഥാപിക്കാം. കോൺക്രീറ്റ് ചെയ്തല്ലെങ്കിൽ കട്ട വെച്ച് കെട്ടി സിമെന്റിൽ തീർക്കുന്ന കൂടാണെങ്കിൽ ഒരിക്കലും കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് വെക്കാതിരിക്കുക. കുറച്ച് ഭിത്തി, ഒരു ഭിത്തി പുറയിൽ കെട്ടി കോമ്പൗണ്ട് വാളിൽ നിന്നും കുറച്ച് അകലം ക്രമീകരിച്ച് നിങ്ങൾ ശ്വാനാലയം നായ്ക്കൂട് പണിയുക. എങ്കിൽ മാത്രമേ അവിടെ നായ വാഴുകയുള്ളൂ. പല സ്ഥലം പറയും നായ്ക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പട്ടിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്, ശ്വാനാലയം ഉണ്ടാക്കിയിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്, പട്ടി വാഴൂല, നായ വാഴൂല എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ നായ വാഴാതിരിക്കുന്നുണ്ടെങ്കിൽ, ശ്വാനൻ വാഴാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണം, നിങ്ങൾ ആ സ്ഥാനം ഒന്ന് മാറ്റി നോക്കൂ. സ്ഥാനം മാറ്റി അതിൻ്റെ സ്കിൻ അലർജി മാറും. പലപ്പോഴും പല ആൾക്കാരും പറയുന്നു ഒത്തിരി ഓയിൽമെൻ്റ് ഒക്കെ വാങ്ങിച്ചു വരട്ടും, ഗുളിക കൊടുക്കും, മരുന്ന് കൊടുക്കും, എന്ത് കൊടുത്താലും ഈ തൊലിപ്പുറത്തുള്ള അസുഖം മാറൂല, ഇങ്ങനെ നിൽക്കും. നിങ്ങൾ ആ സ്ഥാനം മാറ്റിയിട്ട് ശ്വാനനെ മാറ്റി വേറെ ഏതെങ്കിലും സ്ഥാനത്തിട്ടിട്ട് ഈ മരുന്ന് പ്രയോഗിച്ച് നോക്കും. മരുന്നും മന്ത്രവും എല്ലാം വേണം, എങ്കിൽ മാത്രമേ മാറുകയുള്ളൂ. അപ്പം ഈ നിങ്ങൾ ഈ ഓയിൽമെൻറ്റോ മരുന്നോ ഒക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ശ്വാനാലയം നിങ്ങൾ നിർമ്മിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്വാനാലയം വാസ്തുവിലൊരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്വാനൻ കാവൽക്കാരനായതുകൊണ്ട് നേരെ മുൻപിൽ തന്നെ വെക്കുക, എങ്കിൽ പോലും കോമ്പൗണ്ട് വാളിൽ ചേർത്ത് വെക്കാതിരിക്കുക. ഗേറ്റിനോട് ചേർന്ന് റെഡിമെയ്ഡ് കൂടൊക്കെ വാങ്ങിച്ചു വെച്ചാൽ വൃത്തിയുള്ള, എപ്പോഴും വൃത്തിയാക്കുക വേണം, ക്ലീൻ ആയിരിക്കണം. ഇതേപോലെയുള്ള വേസ്റ്റൊക്കെ വരുന്നതൊക്കെ കളയാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ട് വീട്ടിലെ കിണറിൻ്റെ ചേർന്നോ കിണറിനടുത്തോ കിണറിൻ്റെ ചുറ്റുമതിലിനകത്തോ ഒന്നും പണിയാതിരിക്കുക. ശ്വാനാലയം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ശുചീകരണത്തിനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ കൃത്യമായിട്ടിരിക്കുന്ന രീതിയിൽ മാത്രം ശ്വാനാലയം പണിയുക. ശ്വാനാലയത്തിന് വാസ്തുവിൽ വലിയൊരു സ്ഥാനമുണ്ട്.
നമുക്ക് വാസ്തുപരമായ മറ്റു വീഡിയോകളിലൊക്കെ ഇനി വരാം. ഒരുപാട് കന്നിമൂലയെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്സ് വെച്ചൊക്കെ വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് ഈ അറിവുകൾ മറ്റുള്ളവർക്ക് കിട്ടുന്നത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നവരെ നന്ദി, നമസ്കാരം.